hi everyone Salaam alaikum good morning all of you how are you children are you fine and are you ready for learning i hope you all are fine and safe at home okay shall we start today's class wow mashallah okay children today we will going to learn malayalam i know all are like malayalam are you ready for learning before that we recite dua for knowledge നമ്മൾ എന്താ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചത് നമ്മൾ എവിടെയും വരെ പഠിച്ച് നിർത്തിയിരിക്കുന്നതെന്ന് അറിയുമോ എൻ്റെ മക്കൾക്ക് ആ അപ്പോ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ നമ്മൾ ഏത് അക്ഷരമാ പഠിച്ചത് ആ ആ ഏത് അക്ഷരമാ ആ എല്ലാരും ഒന്ന് നീട്ടി പറഞ്ഞേ ആ എന്നാണോ നമ്മൾ പഠിച്ചേ അല്ല അല്ലേ ആദ്യമേ പഠിച്ചത് ആ എന്ന സ്വരാക്ഷരമായിരുന്നു രണ്ടാമത് നമ്മൾ പഠിച്ചത് ആ എന്ന് നീട്ടി ഉച്ചരിക്കുന്ന രണ്ടാമത്തെ അക്ഷരമാണ് പഠിച്ചത് എങ്ങനെയാ അത് നീട്ടി പറഞ്ഞേ എല്ലാരും ആ എന്താണ് ആ ആയിൽ തുടങ്ങുന്ന കുറേ വാക്കുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇല്ലേ പ്രീവിയസ് ക്ലാസ്സിൽ അത് ഏതൊക്കെയാണ് നമുക്ക് ഒന്നൊന്ന് റിവൈസ് ചെയ്താലോ ആദ്യം പഠിച്ചത് ഏതക്ഷ ഏത് വാക്കായിരുന്നു ആ കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന ആനയെ കാണുന്നുണ്ടോ എല്ലാരും കരയിലെ ഏറ്റവും വലിയ ജീവി ആരാ അപ്പോ ആന ഇല്ലേ മുറം പോലത്തെ ചെവിയും നല്ല കറുകറുത്ത മേനിയും തൂണുപോലെയുള്ള നാല് കാലും വെളുത്ത തുമ്പപ്പൂവ് പോലെയുള്ള രണ്ടാനക്കൊമ്പുകളും ഒക്കെയാണ് ആനക്കുള്ളത് അല്ലേ ആനേനെ കണ്ടോ ഇതുകൊണ്ട് തന്നെ ഭീമാകാരമായ ശരീരമാണ് അല്ലേ വലിയ ശരീരം അപ്പൊ കരയിലെ ഏറ്റവും വലിയ ജീവി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും ആന ഓകെ അപ്പൊ ആനയെ പരിചയപ്പെട്ടു രണ്ടാമതോ ആ ആമ ആമയ്ക്ക് എന്ത് സവിശേഷത എന്ത് സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് മിസ് പറഞ്ഞു തന്നത് ആമേനെ കാണുന്നുണ്ടോ ആമ ആ എന്താ മിസ് പറഞ്ഞു തന്നത് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റും കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റും കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവിയുടെ പേരെന്ത് പേരെന്താണ് ആ ആമ എന്താണ് ആമ നമ്മൾ അമ എന്ന് പറയോ ഇല്ല അല്ലേ നല്ല നീട്ടി പറയും അന എന്ന് പറയോ ഇല്ല ആന ആമ അങ്ങനെ നീട്ടി നീട്ടി ഉച്ചരിക്കത്തില്ലേ അപ്പോ ആനയായി ആമയായി ഇനി നമ്മുടെ എല്ലാ ചുറ്റുവട്ടത്ത് കാണുന്ന മിക്കുള്ളവരുടെ വീട്ടിൽ കാണുന്ന പാല് തരുന്ന ഒരു കുഞ്ഞു മൃഗമുണ്ട് പാല് തരുന്ന ഒരു മൃഗം ആ കാണുന്നില്ലേ എൻ്റെ മക്കള് കാണുന്നുണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ആ അപ്പൊ ആരെയൊക്കെ കണ്ടു ആന ആമ ആട് ഓക്കേ പിന്നെ നമുക്ക് എല്ലാവർക്കും പോകാൻ ഇഷ്ടമുള്ള എല്ലാവരും സൺഡേസിൽ പറയുന്ന ഒരു പ്ലേസ് ഉണ്ട് എവിടെയാ ഉമ്മി എന്നാ അല്ലെ വാപ്പി എന്നെ എവിടെ കൊണ്ടുപോകാൻ പറയും നമ്മള് ബീച്ചിലൊക്കെ പോകാൻ പറയും അപ്പോൾ നമ്മൾ എന്ത് എന്തോ കാലൊക്കെ നനയ്ക്കാൻ വേണ്ടി പോകൂലേ ആ കുറേ കുറെ കുട്ടികൾ കാണും അല്ലെ എല്ലാവരും എന്ത് സന്തോഷത്തോടു കൂടിയാണല്ലേ നമ്മൾ കാലക്കാൻ നനയ്ക്കാൻ പോകുന്ന നമ്മളിപ്പോ ഒത്തിരി കാലമായി അല്ലേ ബീച്ചിലൊക്കെ പോയിട്ട് കൊറോണ ആയതുകൊണ്ടാണ് ഇൻഷാല്ല ഇതൊക്കെ മാറും മാറുമ്പോൾ നമുക്ക് ഇനി ഇൻഷാള്ളനിപ്പോ കേട്ടോ അപ്പോ സമുദ്രത്തിന് പറയുന്ന അല്ലെ കടലിന് പറയുന്ന വേറൊരു പേരുണ്ട് ആയിൽ തുടങ്ങുന്ന വാക്കാണത് എന്താണെന്നറിയോ ആ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആഴി എന്താണ് ആഴി പിന്നെ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്പിൾ അപ്പോൾ ഇത്ര വാക്കുകൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടത് ആന ആമ ആട് ആപ്പിൾ ആഴി ആഴി എന്താന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അല്ലേ അപ്പം മിസ്സ് കാണിച്ചു തന്നില്ലേ കണ്ടില്ലേ എല്ലാരും ഓക്കെ അപ്പോൾ ഈ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ച് മിസ് ജസ്റ്റ് റിവൈസ് ചെയ്ത് ഉള്ളൂ മിസ് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ് റെഡിയല്ലേ അല്ലേ എല്ലാവരും ചോദിക്കട്ടെ പാല് തരുന്നൊരു മൃഗം ഏതാ ആട് സൂപ്പർ ദൻ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി ഏതാ വാവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ആൻസർ പറയണം കേട്ടോ ഫാസ്റ്റ് ആയിട്ട് കരയിലെ ഏറ്റവും വലിയ ജീവി ആഹ ആന ഓക്കെ അപ്പോൾ എല്ലാം നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതാണ് ജസ്റ്റ് റിവൈസ് ചെയ്തേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ മധുര അക്ഷരങ്ങളിലുള്ള കുറച്ച് പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യാം ആദ്യത്തെ ആക്ടിവിറ്റി നിങ്ങളുടെ ഫേവറേറ്റ് ആയ കളറിംഗ് ആണ് അപ്പോൾ കൊടുത്തിരിക്കുന്ന എന്താ മിസ് വായിക്കട്ടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിക്കട്ടെ ആയിൽ തുടങ്ങുന്ന വാക്കിന്റെ ചിത്രത്തിൽ ഏതാന്ന് തിരഞ്ഞെടുക്കുക അതിൽ നിങ്ങൾ നിറം കൊടുക്കുക അപ്പോൾ രണ്ട് പിക്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ആ ചിത്രങ്ങൾ ഏതാണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് തര തിരിച്ചറിയണം ഐഡന്റിഫൈ ചെയ്യണം എന്നിട്ട് സ്വന്തമായിട്ട് കളർ ചെയ്യണം ഓക്കേ കളർ ചെയ്തിട്ട് ആർക്ക് തരണം മിസ്സിന് വാട്ട്സ്ആപ്പ് ചെയ്യണം ദെൻ നെക്സ്റ്റ് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം ആ അല്ലാത്ത അക്ഷരങ്ങൾ നിങ്ങൾ ഇൻറ്റു മാർക്ക് കൊടുക്കാനാ അപ്പോൾ ആ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ ആ നോക്കിയോ എല്ലാരും ലിസൺ ചെയ്തോളൂ അകത്തൂടെ വന്ന് ഒരു എഴുതി ചെറിയൊരു ചുനപ്പിട്ട് പുറത്തോട്ട് ഇതല്ലേ ആ ആനാട അക്ഷരം ഇല്ലേ നീട്ടി പറയുന്ന അക്ഷരം അപ്പോ ആ അല്ലാത്ത ഈ ബോക്സിൽ ഈ ബോക്സിൽ ആ അല്ലാത്ത കുറേ അക്ഷരങ്ങളുണ്ട് ആ അക്ഷരങ്ങളിൽ നിങ്ങൾ തെറ്റ് മാർക്ക് ചെയ്യുക കണ്ടോ അപ്പോ ആ ബോക്സിൽ കുറേ അക്ഷരങ്ങളുണ്ട് ലിസൺ ഹിയർ ഈ അക്ഷരത്തിന്റെ പേരെന്താ ആ ആന അല്ലേ ഈ ഈ അക്ഷരത്തിന്റെ പേരെന്താ അമ്മ ഇതൊന്നും നമുക്ക് അറിയപോലും ഇല്ല അല്ലേ പരിചയമില്ലാത്ത കുറെ അക്ഷരങ്ങളാ ഇതെങ്ങാനും ആ എന്നാണോ തുടങ്ങുന്നെ ആ എന്നാണോ എഴുതിയിരിക്കുന്ന അല്ല അപ്പോ ഈ അക്ഷരങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യ മാർക്ക് കൊടുക്കുക ഇൻറ്റു മാർക്ക് ചെയ്യുക എന്ന് പറയും കണ്ടോ ഈ ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യ ഈ ആക്ടിവിറ്റി ചെയ്യുക ആ അല്ലാത്ത ഏതെങ്കിലും അക്ഷരങ്ങൾ ഈ ബോക്സിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് തെറ്റുമാർക്ക് കൊടുക്കുക പിന്നീട് നമ്മൾ എല്ലാവരും എഴുതി പഠിച്ച ആ എന്ത് ചെയ്യുക നല്ല ഭംഗിയായിട്ട് ടു ലൈനിൽ മുട്ടിച്ചിട്ട് ഈ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ സെവണിൽ റൈറ്റ് ചെയ്യുക എഴുതുക ഓക്കെ അപ്പോൾ ഇൻഷല്ല ഈ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തിട്ട് നിസ്സിന് വാട്ട്സ്ആപ്പ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റീഡ് ചെയ്യാൻ ശ്രമിക്കണം വായിക്കണം അത് നമ്മൾ എന്ത് ചെയ്യണം ഓരോ പിക്ചേഴ്സും ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെ വായിക്കണം മിസ് ചോദിക്കട്ടെ ഇത് ഏത് ചിത്രമാ ആമ അപ്പോൾ ഏത് ചിത്രമാണെന്ന് തിരിച്ചറിയാൻ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും പറ്റണം ഓക്കെ അപ്പം നമ്മളിന്ന് ആയിൽ തുടങ്ങുന്ന കുറേ ആക്ടിവിറ്റീസ് ചെയ്തു കളറിങ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യുക കളർ ചെയ്യുക ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് ചെയ്യുക പഠിക്കുക ഓക്കെ ബൈ എവരി വൺ അസ്ലാം വലൈക്കും